ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നു, അത് കഴിഞ്ഞു, പ്രധാനമന്ത്രി അധികാരമേറ്റു. എന്നാൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹംഗേറിയൻ വംശജനായ ലോകത്തെ തന്നെ ശതകോടീശ്വരന്മാരിലൊരാളായ ജോർജ് സോറോസ് ഇടപെട്ടു എന്ന് കേൾക്കുന്നു. അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്തിനായിരിക്കും? എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? അല്ല, ഇതിനു മുമ്പ് നമ്മൾ ജോർജ് സോറോസ് ആരാണെന്നറിയണം. അദ്ദേഹം ഒരു ജൂതനാണ്. അദ്ദേഹത്തിന് ഹംഗറിയിലും അമേരിക്കയിലും പൗരത്വമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒറ്റ പൗരത്വമുള്ളൂ. നമുക്ക് ഇന്ത്യൻ പൗരത്വം മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ ഒരുപാട് ആളുകൾ, മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ കാനഡയിലൊക്കെ താമസിക്കുന്നുണ്ട്, യു കെയിലും യു എസിലും ഒക്കെ ഉണ്ട്. അവരവിടെ പൗരത്വം എടുക്കും. അവിടെ പൗരത്വം എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പൗരം, നമ്മുടെ പൗരത്വം ക്യാൻസലാവും. അപ്പോൾ ഇന്ത്യയിൽ ഏക പൗരത്വമുള്ളൂ, ഇരട്ട പൗരത്വം എടുക്കാവുന്ന രാജ്യങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ ജനിച്ച് ഇപ്പോൾ 93 വയസ്സുള്ള ഒരു ജൂതനാണ് ജോർജ് സോറോസ് എന്നറിയപ്പെടുന്ന ആള്. അദ്ദേഹം അമേരിക്കയിലെ വ്യവസായിയാണ്, ജീവകാരുണ്യ പ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്. ഇങ്ങനെ ബഹുമുഖ പ്രതിഭയായ ഒരാളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 30 പണക്കാരിൽ ഒരാളാണ് ജോർജ് സോറോസ്. അദ്ദേഹം 2023 മ്യൂണിക്കിൽ ഒരു സെക്യൂരിറ്റി കൗൺസിൽ നടന്നു. രാജ്യങ്ങളുടെ ഒന്നുമല്ല, സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടന്നപ്പോൾ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. ഇന്ത്യയിൽ ഒരു വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടമാണുള്ളത്, അതിനെ താൻ അട്ടിമറിക്കും. അതിനുവേണ്ടി ഏതാണ്ട് $5,000 മാറ്റിവെക്കുന്നു എന്നാണ് ജോർജ് സോറോസ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു, ഇതൊക്കെ വെറും കഥകള്ല. ഇത് ഒരാൾ അമേരിക്കൻ വ്യവസായിയായ ഒരാൾ ഇന്ന് തീരുമാനിക്കുകയാണ്, അവിടെ ആൾ $5,000 മുടക്കിയാൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കാൻ കഴിയുമോ? നമ്മൾ പെട്ടെന്ന് ആലോചിക്കണം. അതായത്, അമേരിക്കൻ ഭരണകൂടം സോവിയറ്റ് യൂണിയനിലെ തെരഞ്ഞെടുപ്പിൽ റഷ്യയിലെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നൊരാരോപണം ഉണ്ടായിരുന്നു. അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വരാതിരിക്കാൻ അമേരിക്കയ്ക്ക് അകത്തും പുറത്തുമുള്ള ശക്തികൾ ഇടപെട്ടു എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ട്രംപ് തോൽവി സമ്മതിച്ചില്ല. ജോർജിയ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വോട്ടിങ്ങിൽ വലിയ തോതിൽ കൃത്രിമത്വം നടന്നു എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയിൽ ഒന്നാമത്, പണത്തിൽ ഒന്നാമത്, ബൗദ്ധികമായും വേണമെങ്കിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യമായ അമേരിക്കയുടെ പ്രസിഡൻ്റ് അങ്ങനെ പറഞ്ഞ് പാർലമെൻറ്റിലേക്ക് അവർ അദ്ദേഹത്തിൻ്റെ അനുയായികൾ എരച്ചു കയറുന്നൊരു സ്ഥിതി ഉണ്ടായത് നമ്മൾ മറന്നിട്ടില്ല. അത് അപ്പോൾ ലോകത്തെ പല രാജ്യങ്ങളിലും അവിടുത്തെ രാഷ്ട്രീയത്തിൽ മറ്റ് രാജ്യങ്ങളും വ്യക്തികളും ഇടപെടുന്നുണ്ട് എന്ന് സോറോസിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അമേരിക്കയിൽ കണ്ടിട്ടുണ്ട്, റഷ്യയിൽ കണ്ടിട്ടുണ്ട്, മറ്റ് പല രാജ്യങ്ങളും. അപ്പോൾ നമ്മളിതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊരു കഥയല്ല. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലും റഷ്യ പോലെയുള്ള രാജ്യങ്ങളിലും ഇത്തരം ബാഹ്യ ശക്തികളുടെ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നടക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അവിടെയാണ്. ഇതെങ്ങനെ നടന്നു എന്ന് നമ്മൾ കരുതുമ്പോൾ എന്തുകൊണ്ട് നടക്കുന്നു എന്നതിനൊരു ഉത്തരവുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് എനിക്കൊന്ന് മലയാളത്തിൽ ഏറ്റവും ആധികാരികമായി ഇതേക്കുറിച്ചൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റായ രഞ്ജിത് ഗോപാലകൃഷ്ണൻ, നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ ചാനലൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു വളരെ വിശദമായ ഒരു ആർട്ടിക്കിൾ ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മൾ അതുകൂടെ റെഫർ ചെയ്തിട്ട് അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷനാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പം ഇതെനിക്ക് തോന്നുന്നു, ഞാനിത് പറയാൻ കാരണം, രഞ്ജിത് ഗോപാലകൃഷ്ണൻ്റെ പേര് പറയാൻ കാരണം, ഇതുവരെ മലയാളത്തിൽ ഇത്ര സമഗ്രമായി ജോർജ് സോറോസ് എങ്ങനെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടു എന്നതിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ വന്നിട്ടില്ല. വളരെ ശ്രദ്ധേയമായ ആധികാരികമായ വിവരങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ജോർജ് സോറോസ് എന്ന് പറയുന്ന 93-കാരൻ ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ BJP സർക്കാർ അധികാരത്തിൽ നിന്ന് പോകണം എന്ന് ആലോചിക്കുന്നു എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അദ്ദേഹത്തിന് 94 വയസ്സുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഭരണ സാരഥ്യം വഹിച്ച നെഹ്റു കുടുംബത്തിലേക്കൊന്ന് പോകണം. നെഹ്റു കുടുംബത്തിലെ ഏറ്റവും പുതിയ, ഏറ്റവും താഴത്തെ അധികാര ശ്രേണിയിൽ നിൽക്കുന്ന, അധികാരം ആഗ്രഹിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് നെഹ്റുവിൻ്റെ കുടുംബത്തിലേക്ക് പോയാൽ, മോത്തിലാൽ നെഹ്റുവിനെ നമുക്കറിയാമല്ലോ. മോത്തിലാൽ നെഹ്റുവിൻ്റെ മൂത്ത സഹോദരനായിരുന്നു നന്ദലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് ബ്രജ് കുമാർ നെഹ്റു എന്നാണ്, BK നെഹ്റു എന്ന് ചുരുക്കപ്പേരിൽ പറയും. ഇദ്ദേഹം ആസാമിലും നാഗാലാൻഡിലും മേഘാലയയിലും മണിപ്പൂരിലും ഒക്കെ ഗവർണറായിരുന്ന ആളാണ്. ഇദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് മക്നോൾന ഫ്രീമാൻ എന്ന് പറയുന്ന ഒരു ഹംഗറിക്കാരിയാണ്, ബുഡാപെസ്റ്റുകാരിയാണ്. അതായത് ജോർജ് സോറോസ് ജനിച്ച അതേ സ്ഥലത്തുള്ള ആളാണ് മക്ഡോൾന ഫ്രീമാൻ. മക്ഡോൾന ഫ്രീമാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, പക്ഷേ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞു തരാം.
നേരത്തെ പറഞ്ഞ ബി കെ നെഹ്റുവിൻ്റെ, നെഹ്റു കുടുംബത്തിലെ മോത്തിലാൽ നെഹ്റുവിൻ്റെ മകൻ്റെ മകനായ ബ്രിജ് കുമാർ നെഹ്റുവിൻ്റെ ഭാര്യയായിരുന്നു ഈ പറഞ്ഞ മക്ഡോണൽഡ് ഫ്രീമാൻ. അവരെ ഫോറി ആൻറ്റി, ആൻറ്റി ഫോറി, ഫോറി നെഹ്റു എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് അവർ. ഫോറി ഫോറി ആൻറ്റി അല്ലെങ്കിൽ ഫോറി നെഹ്റു. ഇന്ത്യയിൽ വന്നപ്പോൾ അവർക്ക് ശോഭ എന്നൊരു വിളിപ്പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഹംഗറിക്കാരിയാണെങ്കിലും അവരുടെ സോഷ്യൽ മീഡിയ നമ്മൾ നോക്കിയാൽ ഗൂഗിളിൽ അവരുടെ ചിത്രമൊക്കെ ഉണ്ട്. ആഭരണങ്ങൾ കാണിഞ്ഞ് ഇന്ത്യൻ സ്ത്രീയെ പോലെ നിൽക്കുന്ന ഒരു സുന്ദരിയായ സ്ത്രീയാണ് ഫോറി നെഹ്റു അഥവാ ശോഭ എന്ന് ആൻറ്റി ഫോറി. ആൻറ്റി ഫോറി എന്ന് നമുക്കും വിളിക്കാം, ആരുടെ ആൻറ്റിയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ആൻറ്റി ഫോറി എവിടുത്തുകാരിയാണ്? ഹംഗറിക്കാരിയാണ്, ജോർജ് സോറോസ് ഹംഗറിക്കാരിയാണ്. കാരണമാണ് നമുക്ക് നിൽക്കാം ഇവരെന്ത് ചെയ്തു. ഇവരെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യ വിഭജനം ഉണ്ടായി. ഇന്ത്യ വിഭജന കാലത്ത് ഒരുപാട് ആളുകൾ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയി, നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു അല്ലേ, ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇന്ത്യയിൽ പെട്ടുപോയ ചില മുസ്ലിങ്ങൾ അഭയാർത്ഥി സ്ഥാനം അഭയസ്ഥാനമില്ലാതെ അവർ ഹുമയൂണിൻ്റെ ശവകുടീരത്തിലൊക്കെ പോയി അഭയം തേടിയിരുന്നു. ആ സമയത്ത് ഇവർക്ക് സഹായവുമായി ചെന്നത് ആൻറ്റി ഫോറിയാണ്, ശോഭ. അന്ന് അതായത് അന്ന് മുതലേ ഇവർക്കൊരു മുസ്ലിം പക്ഷപാതിത്വം ഉണ്ടായിരുന്ന സ്ത്രീയായിരുന്നു ആര്? ആൻറ്റി ഫോറി. ഈ ആൻറ്റി ഫോറി വടക്കൃത്യാണല്ലോ. ഇപ്പം നമ്മൾ ഈ ബി കെ നെഹ്റുവിൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ബന്ധം വെച്ച്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മനസ്സിലാവും, ഇന്ദിരാഗാന്ധിയുടെ കസിനായിരുന്നു. ഇന്ദിരാഗാന്ധി ആരായിരുന്നു? രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛനായിരുന്നു. ഇനി നമുക്ക് ബുഡാപെസ്റ്റ് വരെ ഒന്ന് പോവാം. ബുഡാപെസ്റ്റിൽ മക്ഡോണൽഡ് ഫ്രീമാൻ, അതായത് ആൻറ്റി ഫോറിയുടെ കുടുംബത്തിൻ്റെ പേര് ബത്ലഹേം എന്നാണ്. ബത്ലഹേം. ഈ ബത്ലഹേം കുടുംബത്തിലെ ഉറ്റ ബന്ധുവാണ് ജോർജ് സോറോസ്. ബന്ധം മനസ്സിലായോ? അപ്പോൾ വല്യമ്മയുടെ കൊച്ചുമകനാണ് സോറോസിൻ്റെ, വല്യമ്മയുടെ കൊച്ചുമകനാണ് രാഹുൽ ഗാന്ധി. ഇനി ഒന്നുകൂടെ പറയാം, നിങ്ങൾ വിശ്വസിക്കാതിരിക്കുകയാണെങ്കിൽ ഈ 2008 ഈ ആൻറ്റി ഫോറിക്ക് 100 വയസ്സായി. 100 വയസ്സായപ്പോൾ ആൻറ്റിയെ കാണാൻ, ആൻറ്റി ഫോറിയെ കാണാൻ നമ്മുടെ സോറോസ് ഒരു ചാർട്ടർ ഫ്ലൈറ്റ്, ജെറ്റ് വിമാനം ചാർട്ടർ ചെയ്ത് ഇന്ത്യയിലേക്ക് വന്നു. 100 വയസ്സായപ്പോൾ 100 വയസ്സായപ്പോൾ അങ്ങനെ ആശംസ നേരാൻ 2008 ഇന്ത്യയിലേക്ക് വന്ന ആളാണ് ജോർജ് സോറോസ്. അപ്പോൾ നെഹ്റു കുടുംബവുമായി അദ്ദേഹത്തിൻ്റെ അടുപ്പം മനസ്സിലായില്ലേ? അതായത് തൻ്റെ വല്യമ്മയുടെ കൊച്ചുമകനെ ഒന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ 30 കോടീശ്വരന്മാരിൽ ഒരാളായ ജോർജ് സോറോസ് ആഗ്രഹിച്ചാൽ തെറ്റ് പറയാൻ പറ്റുമോ? അതാണ് ഈ തന്ത്രങ്ങൾ. ഇതാണ് ഒന്നാമത്തെ ഈ കഥയിലെ ഒന്നാം ഭാഗം. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. ഇത് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് വളരെ പെട്ടെന്നാണ് നമ്മുടെ നാട്ടിൽ ഈ മണ്ഡൽ സമരത്തിൻ്റെ കാലത്ത് വലിയ തോതിൽ ജാതിയുടെ പേരിലുള്ള കലാപങ്ങളുണ്ടായി അല്ലേ? അതെ അതെ. അപ്പോൾ ചില ആളുകളൊക്കെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു, അങ്ങനെ ജാതീയമായി വലിയ കലാപമുണ്ടായ കാലമായിരുന്നു മണ്ഡൽ കാലം. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ അതിനുള്ള സാഹചര്യമൊന്നുമില്ല. ആ സമയത്താണ് ക്രിസ്റ്റഫേ ജെഫർലോട്ട് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഫ്രാൻസിലെ ഇന്തോളജിസ്റ്റാണ്. ഇന്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഗിൽസ് വേണിയേഴ്സും ചേർന്ന് ഒരു ഗവേഷണ പഠനം എഴുതി. അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേര് നീഡ് ഫോർ കാസ്റ്റ് സെൻസസ്. ഇന്ത്യയിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ സെൻസസ് നടത്തേണ്ടതിൻ്റെ ആവശ്യകത എന്ന പേരിൽ പുസ്തകം എഴുതി. ഈ പുസ്തകം 2021 എഴുതുന്നത്. ആ സമയത്ത് ഇന്ത്യയിൽ ജാതീയമായി ബന്ധപ്പെട്ട് ഉന്നാവ വിഷയമൊക്കെ നമ്മൾ ജാതീയത ചർച്ച ചെയ്തൊരു വിഷയമാണ്. പക്ഷേ ആ സമയത്ത് പോലുമല്ല, 2021 രണ്ട് വർഷം മുമ്പ് ഇങ്ങനൊരു പുസ്തകം എഴുതിയിട്ട് ഇന്ത്യയിൽ ജാതി സെൻസസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല, നരേന്ദ്രമോദി സർക്കാരിൽ SC ST OBC വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമില്ല എന്നൊരു കാമ്പയിനും ഇവർ നടത്തി. പക്ഷേ എന്തുപറ്റി, കഴിഞ്ഞ സർക്കാരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന OBC SC ST ആയിരുന്നു. അതിൻ്റെ ഡേറ്റ പുറത്തു വന്നപ്പോൾ അവർ ആ വാദത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും ഇന്ത്യയിലെ മാധ്യമങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ജാതി സെൻസസ് ഇന്ത്യയിൽ ആവശ്യമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആധികാരികമായി കോട്ട് ചെയ്യുന്നത് നീഡ് ഫോർ കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്ന ജെഫർലോട്ടിൻ്റെ ഈ പുസ്തകമാണ്. അതവിടെ തീർന്നില്ല. ജെഫർലോട്ടും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഗിൽസ് വേണിയേഴ്സും ചേർന്നിട്ട് അശോക യൂണിവേഴ്സിറ്റിയിൽ ഒരു സംഘടനയുണ്ട്, ഒരു NGO ഉണ്ട്. ഈ NGOയുടെ പേര് ത്രിവേദി സെൻറ്റർ ഫോർ പൊളിറ്റിക്കൽ ഡാറ്റ എന്നാണ്. ഈ ഫോറത്തിലൂടെ ഇന്ത്യയിൽ വലിയ ജാതീയമായ അസമത്വമുണ്ട്, ജാതികളുടെ കണക്കെടുക്കണം,
സെൻസസ് നടത്തണം, അല്ലെങ്കിൽ പല ജാതിക്കാർക്കും അവർക്ക് അർഹതപ്പെട്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല എന്നുള്ളൊരു വലിയ ക്യാമ്പയിൻ ആരംഭിച്ചു. ഇതൊന്നും മനസ്സിലാക്കാത്ത നമ്മുടെ ചില പൊളിറ്റിക്കൽ പാർട്ടികളും ഇത് ഏറ്റെടുത്തു. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ സ്ട്രാറ്റജി ഇപ്പോൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാവുന്നത്, നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിലിരുന്ന് ഒരു ഹിന്ദു കൺസോളിഡേഷൻ, ഹിന്ദു ഏകീകരണം കൊണ്ടാണ്. ഈ ഹിന്ദു ഏകീകരണം ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം? ഹിന്ദു സമുദായത്തെ, ഹിന്ദു മതത്തെ ജാതീയമായി ഭിന്നിപ്പിക്കണം. അതിനുവേണ്ടി ക്രിസ്റ്റഫർ ജെഫർലോട്ട് ഈ തീമിൻ്റെ, ഈ പ്ലോട്ടിൻ്റെ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചു. പണം മുടക്കിയത് ജോർജ് സോറസ്. അതാണ് ജാതി സെൻസസിൻ്റെ പേരിൽ നമ്മൾ കണ്ടത്. നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോളുകൾ വന്നപ്പോൾ ആ എക്സിറ്റ് പോൾ സർവേകൾ കണ്ടു, യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഒ ബി സി എസ് സി വിഭാഗങ്ങൾ ബി ജെ പിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. ഒ ബി സി ഏതാണ്ട് ഓക്കെ ആയിട്ട് നിൽക്കുന്നു. ഒ ബി സിയിൽ ഒ ബി സിയിൽ വലിയ പ്രാതിനിധ്യം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഒ ബി സി ബി ജെ പിക്കും കോൺഗ്രസിനും ഒരുപോലെ അനുകൂലമായി നിൽക്കുന്നു. എസ് സി വിഭാഗങ്ങൾ വലിയ തോതിൽ ബി ജെ പിയിൽ അവിശ്വാസം പ്രകടിപ്പിച്ചു. അവർ വന്നാൽ ഭരണഘടന മാറ്റി അവരെ അവരുടെ സംവരണം ഇല്ലാതാക്കും എന്നുള്ള ക്യാമ്പയിൻ വ്യാപകമായി നടന്നു. അവർ വിശ്വസിച്ചു. വിശ്വസിക്കാൻ വേണ്ടി വലിയ തോതിൽ പണമൊഴുക്കപ്പെട്ടു. അതിൻ്റെ ബുദ്ധി കേന്ദ്രം ഫ്രാൻസ്, ഫ്രഞ്ചുകാരനായ ഫ്രാൻസിലെ ബുദ്ധിജീവിയായ ഇന്തോളജിസ്റ്റായ ക്രിസ്റ്റഫർ ജെഫർലോട്ടായിരുന്നു. നമ്മൾ ആലോചിക്കണം, നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നതിൻ്റെ പിന്നിലെ, അട്ടിമറിക്കാൻ നടന്നതിൻ്റെ പിന്നിലെ നാടകങ്ങൾ, അത് അവർ പകുതി വിജയിച്ചു. കാരണം ബി ജെ പി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യം വെച്ച് അവർ വളരെ ട്രമൻഡസായ ക്യാമ്പയിൻ നടത്തിയിട്ട് അവർക്ക് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥ എത്തിക്കാൻ പറ്റി. അതായത് വോട്ടുകളെ കുറേ മാറ്റാൻ പറ്റി. 272 സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കി. എന്നിട്ടും ഇതിനെയൊക്കെ ബി ജെ പി മെഷീനറി മറികടന്നതുകൊണ്ടാണ് 240 സീറ്റുകളെങ്കിലും നേടാനായത്. അതായത് വലിയ പരിക്കേൽപ്പിക്കാൻ ജോർജ് സോറോസിൻ്റെ തന്ത്രങ്ങൾക്ക് കഴിഞ്ഞു. രണ്ടാമത്തെ ഘടകം, ഒന്ന് ജാതീയമായി ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കുക, ആ തന്ത്രമായിരുന്നു ഒന്ന് ഇവരെടുത്ത സ്ട്രാറ്റജി. രണ്ടാമത്തെ സ്ട്രാറ്റജി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഇന്നലെ പറഞ്ഞു ഒരാൾ സുപ്രീം കോടതി പരാതി കൊടുക്കാൻ പോകുന്നു. ഡൽഹിയിലൊരു അഭിഭാഷകൻ നമ്മൾ ചൂണ്ടിക്കാട്ടി, അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ എന്താണ്? ഗ്യാരണ്ടിയും രാഹുലിൻ്റെ മഹാലക്ഷ്മി പദ്ധതി എന്ന് പറഞ്ഞ് എല്ലാ സ്ത്രീകൾക്കും 100,000 രൂപ കൊടുക്കുന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചു. പദ്ധതി പ്രഖ്യാപിക്കുക മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ വ്യാപകമായി വിതരണം ചെയ്തില്ലെന്നേ ഉള്ളൂ. കാരണം കേരളത്തിന് അങ്ങനെയൊന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. ഇത്തരം വാഗ്ദാനങ്ങളൊന്നും കേരളത്തിലെ മലയാളികൾ വിശ്വസിക്കില്ല. പക്ഷേ വടക്കേന്ത്യയിൽ വ്യാപകമായി അതിൻ്റെ കണക്ക് വന്നിട്ടുണ്ട്. എത്രയെന്നറിയോ പ്രിൻ്റ് ചെയ്ത ഗ്യാരണ്ടി കാർഡ്? 8.5 കോടി ഗ്യാരണ്ടി കാർഡുകൾ. അതായത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നാൽ അവർക്ക് 8.5 കോടി 100,000 രൂപ വീതം നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന 8.5 കോടി ബോണ്ടുകൾ അച്ചടിച്ചു. നോട്ടീസല്ല, ബോണ്ടെന്ന് പറഞ്ഞ അച്ചടിച്ചത്. ബോണ്ട് എന്നൊരു കരാറാണ്. അതായത് നിങ്ങൾ വോട്ട് ചെയ്ത് ഈ ആളെ MP ആക്കിയാൽ നിങ്ങൾക്ക് 100,000 രൂപ കിട്ടും എന്ന് 8.5 കോടി ബോണ്ടുകൾ പ്രിൻ്റ് ചെയ്തു. ഇത് പ്രിൻ്റ് ചെയ്താരാണ്? ഓപ്പൺ സൊസൈറ്റി ഫോറം എന്ന് പറയുന്ന സോറസിൻ്റെ സംഘടനയ്ക്ക് വേണ്ടി ഒമഡിയാർ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് പ്രിൻ്റ് ചെയ്തത്. അതും വ്യക്തമായി കഴിഞ്ഞു. മറ്റൊന്നുകൂടി പറയാം, തെരഞ്ഞെടുപ്പ് ഫലം വന്ന് നരേന്ദ്രമോദി സർക്കാർ മിനിഞ്ഞാന്ന് അധികാരം ഏറ്റെടുത്തു. ഒമഡിയാർ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിച്ച് ഓഫീസും പൂട്ടിക്കഴിഞ്ഞു. ഓഫീസും പൂട്ടി. അപ്പോൾ ഈ ചുരുളഴിഞ്ഞ് വരുന്നത് ചുരുളഴിഞ്ഞ് വരികയാണ്. ഇങ്ങനെ ഓരോന്നോരോന്നായി ചുരുളഴിഞ്ഞ് വരികയാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത് പറഞ്ഞത്, ജോർജ് സോറോസ് എന്തിന് രാഹുൽ ഗാന്ധിയെ സഹായിക്കണം? സിമ്പിൾ, വല്യമ്മയുടെ കൊച്ചുപോലെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട്, എങ്ങനെ ബി ജെ പിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു? രണ്ട് തരത്തിൽ. ഒന്ന്, ഈ പറഞ്ഞതുപോലെ ജാതീയമായി ഭിന്നിപ്പുണ്ടാക്കി, ജാതി സെൻസസ് എന്നുള്ള സ്ട്രാറ്റജി ഈ പറഞ്ഞ ഫ്രഞ്ച് ഇന്തോളജിസ്റ്റിൻ്റെ സഹായത്തോടെ ചില NGOകളെ ഉപയോഗിച്ച് വലിയ തോതിൽ ഫണ്ട് മുടക്കി ആ ക്യാമ്പയിൻ നടത്തി. ചില രാഷ്ട്രീയ പാർട്ടികൾ അറിയാതെ, നിതീഷിൻ്റെ പാർട്ടിയൊക്കെ ജാതി സെൻസസ് വേണമെന്ന് പറഞ്ഞു. ചുമ്മാതല്ല, ഈ സ്റ്റഡിയാണ്. ഒരു ലോകപ്രശസ്തനായ ഒരു ഇന്തോളജിസ്റ്റ് അദ്ദേഹത്തിൻ്റെ സ്റ്റഡി വരുവാണ്. അത് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ, അശോക യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ആധികാരിക രേഖയായിട്ട് പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ചില രാഷ്ട്രീയ പാർട്ടികളും വേണം. രണ്ടാമത്തത്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബ്രൈബ് ചെയ്യുക. നമ്മുടെ ജനപ്രാതിനിധ്യ നിയമം ഉണ്ടായതിന് ശേഷം ഇതുവരെ ഇത്ര തോതിൽ 12 ഭാഷകളിലാണ് 8.5 കോടി ബോണ്ടുകൾ അച്ചടിച്ചത്. 12 സംസ്ഥാനങ്ങളിലായി 12 ഭാഷകളിൽ അച്ചടിച്ച് 8.5 കോടി ആളുകൾക്ക് വിതരണം ചെയ്തു.
അപ്പോൾ വലിയ തോതിലുള്ള ഒരു ഓർഗനൈസ്ഡ് ക്രൈമാണ്. ജനപ്രാതിനിധ്യ നിയമത്തിലെ 123(1) അനുസരിച്ച് പണം കൊടുക്കുന്നത്, പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത്, സമ്മാനം കൊടുക്കുന്നത് ഒക്കെ തെരഞ്ഞെടുപ്പ് അഴിമതിയാണ്. നഗ്നമായ തെരഞ്ഞെടുപ്പ് അഴിമതി രാഹുൽ ഗാന്ധിയും പുട്ടറും നടത്തി. ആരുടെ പണം? ജോർജ് സോറോസിൻ്റെ പണം. ഇങ്ങനെയാണ് ജോർജ് സോറോസും സംഘവും ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചതെന്നാണ് ഒന്നാമത്തെ കാര്യം. ഇനി മറ്റൊന്നുകൂടെ പറയാം, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു, അതായത് ഇസ്രയേലിലുള്ള ഒരു കമ്പനി AI ഉപയോഗിച്ച്, ഓപ്പൺ AI, ചാറ്റ് GPT ഇവരെ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെയായിട്ടുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ ഉണ്ടാക്കി. അതെ. എന്നിട്ട് എന്ത് ചെയ്തു? അത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിച്ചു. അത് ആ കമ്പനി കണ്ടെത്തി 24 മണിക്കൂറിനുള്ളിൽ അവർ ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്ന ഇസ്രയേൽ കമ്പനിയാണ്. ഇസ്രയേൽ കമ്പനി എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ കമ്പനിയാണ്. ജോർജ് സോറോസ് ആരാണ്? ജൂതനാണ്. ജൂതനാണ്. അപ്പോൾ അന്ന് നമ്മൾ വിശ്വസിച്ചില്ല ആദ്യം, അല്ലേ, ഇസ്രയേലിൽ നമ്മൾ നമുക്കെതിരെ. ഇനി നോക്കൂ, ഇനി വേറെ ഒന്ന് പറയാം. നമ്മളിപ്പോൾ ABC മലയാളത്തിന് സംസാരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ഓരോ വീഡിയോകളിലും റീച്ച് എത്രയെന്നറിയാം. പക്ഷേ ഇലക്ഷൻ സമയത്ത് നമ്മൾ വിഷമിക്കുമായിരുന്നു, നമ്മുടെ പല വീഡിയോകളും കയറുന്നില്ല. നമ്മൾ പറയുന്നില്ല ഇത് കയറുന്നില്ല, ഇത് കയറുന്നില്ല. 10,000, 15,000, 2,00,000, 3,00,000 ഒക്കെ പൊയ്ക്കൊണ്ടിരുന്ന നമ്മുടെ വീഡിയോകൾ ഇപ്പോൾ പോലും നമ്മൾ തിരിച്ചു വന്നിട്ടില്ല. അതിൻ്റെ ഒരു ഉദാഹരണം വന്നു. അപ്പോഴത്തേക്ക് ഇവർ ചെയ്തതെന്താണ്? ഈ പറയുന്ന ജോർജ് സോറോസിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഈ AI, ഓപ്പൺ AIയെ പോലും സ്വാധീനിക്കാൻ ശ്രമിച്ച ആളുകൾ യൂട്യൂബിൻ്റെ അൽഗോരിതം അട്ടിമറിച്ചു. വാർത്ത വന്നിരുന്നു, ഇംഗ്ലീഷ് പത്രങ്ങളിൽ ചെറിയ വാർത്ത വന്നു, യൂട്യൂബിൻ്റെ അൽഗോരിതം അട്ടിമറിച്ച് കോൺഗ്രസ്സിന് അനുകൂലമായിട്ടുള്ള കാമ്പയിനുകളെ പ്രൊമോട്ട് ചെയ്യുകയും റൈറ്റ് വിങ് ആയിട്ടുള്ളതിനെയൊക്കെ ഡൗൺ ആക്കുകയും ചെയ്തു എന്ന് കണ്ടിട്ട് യൂട്യൂബ് 17 ജീവനക്കാരെ പിരിച്ചുവിട്ടു. ഇംഗ്ലീഷ് പത്രങ്ങളിൽ ചെറിയ വാർത്തയുണ്ടായിരുന്നു, മലയാള പത്രങ്ങളുണ്ടായിരുന്നു. ആ 17 പിരിച്ചുവിട്ട 17 പേരിൽ 4 മലയാളികളുണ്ടായിരുന്നു. ആ 17 പേരിൽ അപ്പോൾ ABC മലയാളത്തിൻ്റെ റീച്ച് കുറഞ്ഞത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഉപയോഗിക്കാവുന്ന എല്ലാ സങ്കേതങ്ങളും ഉപയോഗിച്ച് BJP അനുകൂലമായി. നോക്കൂ, ധ്രുവ് റാഠി എന്ന് പറഞ്ഞ ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ മനഃപൂർവ്വം, നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ ആവശ്യപ്പെട്ടു ധ്രുവ് റാഠിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന്. നമ്മൾ ചെയ്തില്ല, ഡെലിബറേറ്റ്ലി ചെയ്തില്ല. കാരണം ധ്രുവ് റാഠിയെ അറിയാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവർക്ക് നമ്മൾ ധ്രുവ് റാഠിയെ പരിചയപ്പെടുത്തി അയാൾക്ക് വ്യൂവർഷിപ്പ് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. അയാളുടെ നറേറ്റീവ്സ് നമ്മുടെ പ്രേക്ഷകർക്കും മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല. അയാൾ ജർമ്മനിയിലിരുന്ന് ചെയ്യുന്ന വീഡിയോസ് ഓട്ടോമാറ്റിക്കലി ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയാണ്. ജർമ്മനിയിൽ നിന്ന് അയാൾ ഹിന്ദിയിൽ ചെയ്ത, ഈ ചെറുപ്പക്കാരൻ ചെയ്ത എല്ലാ വീഡിയോകളും ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു. ഞാൻ പറഞ്ഞ മറ്റൊന്നുകൂടെ ഉണ്ട്, നമ്മുടെ ഉൾപ്പെടെ റൈറ്റ് വിങ് എന്ന് വിചാരിക്കുന്ന എല്ലാ യൂട്യൂബുകളും ഡൗൺ ആയപ്പോൾ പ്രോ കോൺഗ്രസ് അല്ലെ പ്രോ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ എല്ലാ ചാനലുകളും അപ്പായി, വീഡിയോകളൊക്കെ. അതെ, ഒരു ചെറുപ്പക്കാരൻ ജർമ്മനിയിലിരുന്ന് വീഡിയോ ചെയ്യുന്നതിന് 18 മില്യൺ വ്യൂവർഷിപ്പ്. നമ്മൾ ഇത്രയും കാലമായി പ്രവർത്തിക്കുന്ന നമുക്ക് 3 മില്യൺ ആയിട്ടില്ല. അത് നമ്മുടെ പ്രേക്ഷകരുടെ കുഴപ്പമുണ്ട്. നമ്മുടെ പ്രേക്ഷകർ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ചില വീഡിയോകളിൽ 10 ലക്ഷം കണ്ട വീഡിയോകളുണ്ട്. അതെ. പക്ഷേ അവർ കാണുന്നതല്ലാതെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകരുടെ ഒരു അപേക്ഷ കൂടി എനിക്കുണ്ട്. അതായത് ജോർജ് സോറോസിനെ പോലെയുള്ള ആളുകൾ പാവപ്പെട്ട നമ്മുടെ കഴുത്തിന് പിടിച്ച് നിൽക്കിക്കൊണ്ടിരിക്കുക, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്താൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കൂടും. പക്ഷേ ധ്രുവ് റാഠിയുടെ വീഡിയോ എങ്ങനെയാണ് 18 മില്യണായി മാറിയത്? അതിനകത്തൊരു കള്ളക്കളി ഉണ്ടാവില്ല, തീർച്ചയായും. നമുക്കറിയാമല്ലേ, ബൂസ്റ്റ് ഓട്ടോമാറ്റിക്കലി നമുക്ക് പണം കൊടുത്ത് പോസ്റ്റുകൾ ബൂസ്റ്റ് ചെയ്യിക്കാം. ജോർജ് സോറോസ് പോലെയുള്ള ആളുകൾ ഫണ്ട് ചെയ്യാനുണ്ടെങ്കിൽ ധ്രുവ് റാഠിമാരുടെ വീഡിയോ 18 മില്യണല്ല, 50 മില്യൺ കയറും. അപ്പോൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വല്യമ്മയുടെ കൊച്ചുമകനെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായി എല്ലാ തരത്തിലും നോക്കൂ. രാഹുൽ ഗാന്ധിയുടെ ഒരു വളരെ കുപ്രസിദ്ധമായ രാജ്യവിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, നമ്മുടെ പട്ടാളത്തിൽ ജാതിയുണ്ട്, സവർണരുടെ മക്കൾക്ക് വലിയ വലിയ പോസ്റ്റ് കിട്ടും, അല്ലാത്തവർക്ക് അഗ്നിപത് പോലെയുള്ളത് കിട്ടുമെന്ന്. നമ്മളതേക്കുറിച്ചൊരു വീഡിയോ ചെയ്തു. ഇന്ത്യൻ പട്ടാളത്തിൽ പോലും ഭിന്നിപ്പുണ്ടാക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചു. ഇത്രയും നികൃഷ്ട, നമ്മൾ മോദി മുസ്ലിങ്ങളെ പറഞ്ഞു അല്ലെങ്കിൽ കെട്ടുതാലി പിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ പ്രതിഷേധമുണ്ടായത്. ഇന്ത്യൻ സൈന്യത്തെ പോലും ഇതിലേക്ക് വലിച്ചഴിച്ച് മോദിയുടെ കാലത്ത് സൈന്യത്തിൽ ജാതിയുണ്ട്, സവർണരുടെ സമ്പന്നരുടെ മക്കൾക്കാണ് നല്ല പോസ്റ്റുകൾ കിട്ടുന്നത്, അല്ലാത്തവർക്ക് അഗ്നിപത് പോലെയുള്ള അഗ്നിവീർ പോലെയുള്ള പദ്ധതികളെ ഉള്ളൂ എന്ന് പറഞ്ഞ് പട്ടാളത്തിൽ പോലും ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കി. എങ്ങനെയെങ്കിലും ഒന്ന് പ്രധാനമന്ത്രിയാകാൻ വേണ്ടി ഈ ആഭാസൻ, ഈ രാജ്യദ്രോഹി ചെയ്ത കാര്യമാണിത്.
നമ്മുടെ സൈന്യത്തെ രാഷ്ട്രീയമായി ജാതിയുമായി ഭിന്നിപ്പിക്കാൻ ഏതെങ്കിലും ദേശ സ്നേഹിക്കഴിയോ? ഇയാളൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായാൽ ഈ രാജ്യം ഏത് കടലിലേക്കാണ് പോവുക? അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്ത് നടന്ന വലിയ അട്ടിമറിയുടെ ചിത്രങ്ങൾ പതുക്കെ പതുക്കെ പുറത്തു വരുന്നുണ്ട്. ജോർജ് സോറോസ് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ ചില വിവരങ്ങളാണ് ഇനി പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വരും. നമുക്കത് പ്രേക്ഷകരോട് പറയാം. ധ്രുവറാഡി ആരാണെന്നതിനെക്കുറിച്ചും നമ്മൾ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ, അയാളുടെ താല്പര്യങ്ങൾ എന്തായിരുന്നു എന്നതിനെക്കുറിച്ചും നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത്, ജോർജ് സോറസ് ഒരു സാങ്കല്പിക കഥാപാത്രമല്ല. അദ്ദേഹം ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടു എന്ന് പറയുന്നത് വെറുതെ പരാജയ ഭീതി മറയ്ക്കാൻ വേണ്ടി നരേന്ദ്രമോദിയോ ബി ജെ പിയോ ഉണ്ടാക്കുന്ന ഒരു നരേറ്റീവോ അല്ല, അത് വസ്തുതയാണ്. അത് അതിന് തെളിവുകളുണ്ട്, അത് കൂടുതൽ കൂടുതൽ വെളിവായി വരികയാണ്. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം ഏറ്റവും അപകടകരമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയത്. പക്ഷേ അതിന് ഭാഗ്യവശാൽ ഈ രാജ്യത്തിൻ്റെ ഭാഗ്യം കൊണ്ട്, നമ്മുടെയൊക്കെ മഹാഭാഗ്യം കൊണ്ട്, ഈ രാജ്യത്തിൻ്റെ ആന്തരിക ശക്തിയുടെ കരുത്തുകൊണ്ട് നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു. ഇപ്പം ചാരം മൂടിക്കിടക്കുന്ന പലതും നമ്മൾ പുറത്തുകൊണ്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കും വരും നമ്മുടെ പ്രേക്ഷകരിലേക്ക്. അതെ അതെ അതെ, ഇത് മലയാളത്തിൽ ആദ്യമായി പറയുന്നത് നമ്മളാണ്. കൂടുതൽ നോക്കാൻ, വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ രഞ്ജിത് ഗോപാലകൃഷ്ണനെ വായിക്കുക എന്നുകൂടി പറഞ്ഞ് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. കൂടുതൽ വിവരങ്ങളുമായി നമ്മൾ വീണ്ടും വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.